ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ആറാം ക്ലാസ്സിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ കൈറ്റ് വിറ്റേഴ്സിൻ്റെ ചാനൽ വന്ന ക്ലാസ്, മാത്സിൻ്റെ ക്ലാസ്, നിങ്ങൾ ചുരുങ്ങിയതൊരു മൂന്ന് പ്രാവശ്യമെങ്കിലും കാണണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ഇല്ലാതെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ടീച്ചർ വളരെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ കാര്യവും. അപ്പോൾ നിങ്ങൾ ശരിക്ക് വളരെ സംഭവമായിട്ടൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഫ്രാക്ഷനാണ്, പിന്നെ നാലിലൊരു ഭാഗം, മൂന്നിലൊരു ഭാഗം, രണ്ടിലൊരു ഭാഗം എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഭവമൊന്നുമല്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആ ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം. ശ്രദ്ധിച്ച് കേട്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും ഇവിടെ ഞാൻ ജസ്റ്റ് പറയുന്നത് കൊണ്ട് അത് നോക്കി എഴുതിയിട്ടൊന്നും നിങ്ങൾക്കത് മനസ്സിലാകില്ല. ക്ലാസ് ശരിക്ക് ശ്രദ്ധിക്കുക തന്നെ വേണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അഞ്ചിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം എത്രയാണ്? അതായത് ആ അഞ്ചിനെ ആ രണ്ട് കൊണ്ട് ഗുണിക്കുക. ഛേദം അവിടെ തന്നെ നിർത്തണം. അംശവുമായിട്ടാണ് ഗുണിക്കേണ്ടത്, അതായത് മുകളിലെ സംഖ്യയുമായിട്ട്. അഞ്ച് ഇൻറ്റു രണ്ട്, അതായത് ആൻസർ എത്രയാണ്? 10/3. ഇതുപോലെ തന്നെയാണ് മറ്റുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യേണ്ടത്. അത് 13 × 1, അതായത് 13/5 എന്നായിരിക്കും രണ്ടാമത്തിൻ്റെ ആൻസർ. മൂന്നാമത്തിൻ്റെ ആൻസർ എങ്ങനെയാണ്? 5/4 മൂന്ന് മടങ്ങാണ്. മൂന്ന് മടങ്ങ് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അതായത് 5/4 മൂന്ന് കൊണ്ട് ഗുണിക്കുക, അതായത് 4/3 എത്രയാണ്? 12/5, 12 × 5 എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ 5/4 മടങ്ങ് എത്രയാണെന്ന് ചോദിക്കുന്നത്. എങ്ങനെയാണ് അത്? 6 കൊണ്ട് ഗുണിക്കുക. 6 × 4 = 24 / 5. ഓക്കെ. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 12 × 3, 3 × 12 = 36 / 4. ഈ രീതിയിലാണ് ഇതിൻ്റെ ആൻസർ എഴുതേണ്ടത്. മറ്റുള്ളതൊക്കെ അതേപോലെ തന്നെ, അത് ആ സംഖ്യയുമായിട്ട് മുകളിലെ സംഖ്യ അംശം കൊണ്ട് ഗുണിക്കുക. പിന്നെ ഈ അഞ്ചാമത്തിൽ പറഞ്ഞത് 12 × 3, 36 എന്ന് പറഞ്ഞു, 36/4. ഇത് നമുക്ക് വീണ്ടും ചുരുക്കാം കേട്ടോ. നമ്മൾ ഗുണനപ്പട്ടിക അറിയാവുന്നതാണ്. എത്രയാണ്? 9/4 = 36 നമുക്കറിയാം. അപ്പോൾ = 9 എന്നും നമുക്ക് എഴുതാം, ഇല്ലെങ്കിൽ 36/4 എന്ന് എഴുതാം, ഇല്ലെങ്കിൽ അത് ചുരുക്കിയിട്ട് വെറും 9 എന്നും എഴുതാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ ബാക്കിയുള്ള 6, 7, 8, 9 അതുകൂടി ഒന്ന് ചെയ്യൂ കേട്ടോ. 22/3, 3/5, 5/7, 9/2. അപ്പോൾ അതിൻ്റെ ഛേദമൊക്കെ എപ്പോഴും സെയിം ആയിരിക്കും. 5 11 7 8 പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് ചെറുതാക്കണമെങ്കിൽ, വെട്ടി ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. അടുത്തതിൽ രണ്ടാമത്തെ ആക്ടിവിറ്റി, പിന്നെ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിനെ ഓരോന്ന് ഭാഗങ്ങളായിട്ടും സംഖ്യയുടെ ഗുണനക്രിയയായിട്ടും എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 9 ലിറ്റർ പാല് 4 കുട്ടികൾക്ക് തുല്യമായിട്ട് വീതിച്ചു. ഒരു കുട്ടിക്ക് എത്ര ലിറ്റർ പാലാണ് കിട്ടിയത്? അതാണ് ചോദ്യം. അപ്പോൾ നമ്മളത് സംഖ്യയുടെ ഗുണനക്രിയയായിട്ടും പിന്നെ ഭാഗങ്ങളായിട്ടും നമുക്ക് എഴുതണം. അപ്പോൾ ഇവിടെ 9 ലിറ്റർ പാല് 4 കുട്ടികൾക്ക്. ഇപ്പോൾ അതിൽ ഓരോ കുട്ടിക്കും 2 ലിറ്റർ വീതം പാൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 8 ലിറ്റർ പാല് നമുക്ക് കിട്ടും. പിന്നീട് നമുക്ക് 1 ലിറ്റർ കൂടി ബാക്കിയുണ്ട് അതിൽ. അതായത് അതിനെയും 4 ഡിവൈഡ് ചെയ്താൽ, നമുക്കറിയാം 1 ലിറ്റർ പാല് എന്ന് പറയുന്നത് 1000 മില്ലി ലിറ്റർ ആണ്. അപ്പോൾ 250 മില്ലി ലിറ്റർ വീതം ഓരോ കുട്ടിക്കും വീണ്ടും കൊടുക്കാനുണ്ടാവും. കാരണം 8 ലിറ്റർ പാല് നമ്മൾ ഓൾറെഡി നമുക്ക് ഒന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഡിവൈഡ് ചെയ്യാം. 4 കുട്ടികൾക്ക് 2 ലിറ്റർ വെച്ച് 8 ലിറ്റർ ആയി. ബാക്കി ഇവിടെ 9 ലിറ്റർ ആണ് പറഞ്ഞത്, ബാക്കി 1 ലിറ്റർ കൂടിയുണ്ട്. അതിനെയും 4 ഭാഗങ്ങളാക്കിയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 250 ലിറ്റർ, അതായത് 1/4 ലിറ്റർ, 1/4. അപ്പോൾ ഒരു കുട്ടിക്ക് 2 ലിറ്ററും അതുപോലെ തന്നെ 1/4 ലിറ്ററും കൂടി കിട്ടും. 2.25 ലിറ്റർ ആയിരിക്കും ഒരു കുട്ടിക്ക് കിട്ടുന്ന പാലെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? 1/4, അതായത് 1/4 ലിറ്റർ, അതിൻ്റെ 9 മടങ്ങാണ് എന്ത്? 2.25 ലിറ്റർ, അതായത് 9 പ്രാവശ്യം 1.25 ലിറ്റർ ഒരു കുട്ടിക്ക് കിട്ടുന്നുണ്ട്. 2.25 ലിറ്റർ ആണ് മൊത്തം കിട്ടുന്നത്. അതായത് 1/4 ഭാഗം 9 പ്രാവശ്യം, 9 മടങ്ങാണ് എന്ത്? 2.25 ലിറ്റർ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇങ്ങനെ എഴുതുക. ഇൻ വേർഡ്സ്, 1/4 × 9 ലിറ്റർ ഈസ് 2/4. ഓക്കെ. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഗുണനക്രിയ എന്നുള്ള രീതിയിൽ എങ്ങനെ എഴുതുക? 9 × 1/4 = 2/1/4. ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്കതിൽ പറയുന്നുണ്ട്,
മൂന്ന് പേർക്കാണ് തുല്യമായി വീതിക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ആൻസർ വരിക? അതായത് 9 ലിറ്റർ പാല് മൂന്ന് പേർക്ക് തുല്യമായിട്ട് വീതിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ആൻസർ? ഇവിടെ നമുക്ക് 9 ലിറ്റർ പാലിനെ മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. മൂന്ന് കുട്ടികളാണുള്ളത്, 9 ലിറ്റർ പാലാണുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും എത്ര ലിറ്റർ പാൽ കിട്ടും? 3 ലിറ്റർ പാൽ വീതം ലഭിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ എഴുതാം, 1/3, അതായത് മൂന്നിൽ ഒരു ഭാഗം അതിൻ്റെ 9 മടങ്ങാണ് എന്ത്? 3 ലിറ്റർ. ഓക്കെ, അതായത് 9/3 ഈസ് ഈക്വൽ ടു, അതിനെ ചെറുതാക്കുമ്പോൾ ഹരിക്കുമ്പോൾ 9-നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 3 ലിറ്റർ. അതാണ്, അത് 1/3 ഓഫ് 9 ലിറ്റർ ഈസ് 3 ലിറ്റർ. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഗുണന രീതിയിലാണ് താഴെ എഴുതിയിട്ടുള്ളത്. 1/3 ഇൻറ്റു 9 ഈസ് ഈക്വൽ ടു 9 ലിറ്റർ. ഓക്കെ, അതായത് 9-നെ 3 കൊണ്ട് ഹരിച്ചപ്പോൾ എത്ര കിട്ടിയത്? 3. അപ്പോൾ ഇങ്ങനെയാണ് ഒന്നാമത്തിൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 6 കിലോഗ്രാം അരി ഒരുപോലെയുള്ള 4 സഞ്ചികളിലാക്കി ഓരോ സഞ്ചിയിലും എത്ര കിലോഗ്രാം അരി ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം 6 കിലോഗ്രാം അരി 4 സഞ്ചി. അപ്പോൾ എങ്ങനെയായിരിക്കും? 6 ÷ 4 എത്ര കിട്ടും നമുക്ക്? 1.5 കിലോഗ്രാം എന്നാണ് നമുക്ക് ആൻസർ ലഭിക്കുക. 1/1/2, 1.5 കിലോഗ്രാം അരി ആയിരിക്കും ഒരു സഞ്ചിയിൽ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഫ്രാക്ഷൻ രൂപത്തിൽ എങ്ങനെയാണ് എഴുതേണ്ടത്? 6 ✕ 1/4 ഈസ് ഈക്വൽ ടു 3/2, അതായത് 2 പ്രാവശ്യം, അതുപോലെ തന്നെ 4 2 പ്രാവശ്യം, അങ്ങനെ വെട്ടിയിട്ടാണ് ചെറുതാക്കിയതാണ് 3/2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വേർഡ്സിൽ എങ്ങനെ എഴുതാം? 1/4, 4 സഞ്ചികളാണ് ആക്കിയത്. അപ്പോൾ 1/4 എന്ന് അതിൻ്റെ 6 മടങ്ങാണ് 3/2 എന്ന് പറയുന്നത്, അതായത് 1.5 കിലോഗ്രാം. ഓക്കെ, 1/4 എന്ന് പറയുന്നത് കാ കിലോ 6 പ്രാവശ്യം, അതായത് കാ കിലോവിൻ്റെ 6 മടങ്ങാണ് എന്ത്? 1.5 കിലോഗ്രാം എന്ന് പറയുന്നത്. അതായത് കാ കിലോ 1, 2, 3, 4, 5, 6 6 പ്രാവശ്യം കാ കിലോ 1/4 എന്ന് എഴുതിയിട്ട് കൂട്ടി നോക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 1.5 കിലോഗ്രാം എന്ന് നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഒരു വേർഡ്സ് രൂപത്തിൽ എഴുതിയതാണ്. അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ രൂപത്തിൽ, അമ്പലനെ ക്രിയ രൂപത്തിൽ എങ്ങനെ എഴുതാം? 6 ✕ 1/4 ഈസ് ഈക്വൽ ടു 3/2, അതായത് 1 ✕ 1/2, 1.5 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ ഓരോ സഞ്ചിയിലും എത്രയാണ് ഉണ്ടാകുന്നത്? 1.5 കിലോഗ്രാം അരിയാണ് ഉള്ളത്. കാ കിലോഗ്രാമിൻ്റെ, അതായത് 1/4 6 മടങ്ങാണ് എന്ത്? 1.5 കിലോഗ്രാം. 1/2, 1/4 6 മടങ്ങ്. ശരിക്കും ശ്രദ്ധിക്കണേ. പിന്നെ ആ ക്വസ്റ്റിന് താഴെ രണ്ടാമതായിട്ടുള്ള വരുന്ന ക്വസ്റ്റ്യനാണ്, സബ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. എന്ത്? രണ്ട് സഞ്ചികളിൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കുമെന്ന്, അതായത് 6 കിലോ അരി 2 സഞ്ചികളിൽ ആക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, എത്രയായിരിക്കും ഒരു സഞ്ചിയിൽ ഉണ്ടാകുന്ന അരി എന്നാണ് ചോദിക്കുന്നത്. വളരെ സിമ്പിളാണ്, കാരണം 6 കിലോഗ്രാം അരി അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 2 സഞ്ചിയിലേക്കാണ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 ÷ 2 എന്ന് പറയുന്നത് 3 കിലോഗ്രാം, ഒരു സഞ്ചിയിലേക്ക് 3 കിലോഗ്രാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്? 1/2, അതായത് 1/2 കിലോഗ്രാം, അതായത് അതിൻ്റെ 6 മടങ്ങാണ് എന്ത്? 3 കിലോഗ്രാം എന്ന് പറയുന്നത്. 1/2 ഓഫ് 6 kg ഈസ് 3 kg. ഈ ഗുണരൂപത്തിൽ ഏതാണെന്നുണ്ടെങ്കിൽ 1/2 ✕ 6. ഓക്കെ, 2 ഗുണിക്കണം, 6 ÷ 2, 6 ✕ 1/2, അല്ലെങ്കിൽ 1/2 ✕ 6 ഈസ് ഈക്വൽ ടു എന്താണ്? 3 എന്നാണ് ആൻസർ വരിക. സിമ്പിളാണ്, 6 കിലോഗ്രാം അരിയാണുള്ളത്. നമുക്ക് കണക്കുകൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിങ്ങനെ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. കാരണം 6 കിലോഗ്രാം അരിയുണ്ട്, 2 സഞ്ചിയുണ്ട്, അതിലേക്ക് തുല്യമായിട്ട് ആകണമെന്നുണ്ടെങ്കിൽ, തുല്യമായിട്ട് നിറക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? 6 കിലോഗ്രാം അരിയെ നേർ പകുതി ആക്കുക, പകുതി മീൻസ് 3 കിലോഗ്രാം. അപ്പോൾ ഓരോ സഞ്ചിയിലും 3 കിലോഗ്രാം വീതം അരിയാണ് ഉണ്ടാവുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 8 മീറ്റർ നീളമുള്ള ചരട്. ഈ ചോദ്യം വായപ്പോൾ തന്നെ ഇങ്ങനെ മനസ്സിൽ തന്നെ കാണണം കേട്ടോ. 8 മീറ്റർ നീളമുള്ള ചരട് 3 സമഭാഗങ്ങളാക്കി ഒരു കഷ്ണത്തിൻ്റെ നീളം എത്രയാണ്? അപ്പോൾ 8 മീറ്റർ നീളമുള്ള ഒരു ചരട് അതിനെ 3 ആയിട്ട് ഭാഗിച്ചാൽ ഒരു ഭാഗം എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. 8 മീറ്റർ നീളമുള്ളതിനെ 2 ആയിട്ട് വായിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ 4 മീറ്റർ, ഒരു കഷ്ണം 4 മീറ്റർ എന്ന് കണക്കാക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ 8 മീറ്ററിന് 3 ഭാഗമായിട്ടാണ് കണക്കാക്കേണ്ടത്. ഇനിയിപ്പോൾ 9 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ 3 മീറ്റർ എന്ന് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ ഇവിടെ 8 മീറ്റർ ഉള്ളത് കൊണ്ട് 6 മീറ്റർ വരെ 3 പേർക്ക് ഡിവൈഡ്, 3 കഷ്ണങ്ങളാക്കുമ്പോൾ 2 മീറ്റർ 2 മീറ്റർ അങ്ങനെ കിട്ടും. ബാക്കി 2 മീറ്റർ കൂടി ബാക്കിയുണ്ട്, അതിനെ നമുക്ക്
മൂന്നായിട്ട് ഭാഗിക്കണം. അതായത് ആദ്യം രണ്ടാക്കി ഡിവൈഡ് ചെയ്യുക, രണ്ടിനെ രണ്ട് മീറ്റർ ബാക്കിയുള്ളതിനെ ഓരോരോ മീറ്റർ ആക്കുക, എന്നിട്ട് അതിനെ മൂന്ന് ഭാഗങ്ങളാക്കിയിട്ട് വേർതിരിക്കുക. ശേഷം മൂന്നിൽ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ, സോറി, മൂന്നിൽ രണ്ട് ഭാഗം എന്നുള്ള രീതിയിൽ നമുക്ക് ഓരോ ഓരോന്നിൻ്റെയും കൂടെ ചേർക്കാം. അത് 8 മീറ്റർ നീളമുള്ള ചരടാണ്, അതിനെ മൂന്ന് സമഭാഗങ്ങളാക്കുകയാണ്. ആദ്യം നമ്മൾ 2 മീറ്റർ വെച്ചിട്ട് വീതിച്ചു, അതായത് 2 2 2, അങ്ങനെ 6 മീറ്റർ. ബാക്കി 2 മീറ്റർ കൂടിയുണ്ട്, കാരണം 8 മീറ്റർ ആണ് ചരടുള്ളത്. അപ്പോൾ ആ 2 മീറ്ററെ കൂടി നമ്മൾ ഡിവൈഡ് ചെയ്യണം. എങ്ങനെ വെച്ചാൽ ആദ്യം ഓരോ മീറ്ററായിട്ട് ഡിവൈഡ് ചെയ്യുക, അതായത് നേർ പകുതി മടക്കിയിട്ട് ഓരോ മീറ്ററായിട്ട് ഡിവൈഡ് ചെയ്യുക. ആ ഓരോ മീറ്ററിനെയും വീണ്ടും മൂന്ന് സമഭാഗങ്ങളാക്കുക, മൂന്ന് തുല്യ ഭാഗങ്ങളാക്കുക. അതായത് മൂന്നിൽ ഒരു ഭാഗം നേരത്തെ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ച രണ്ടിലേക്ക് ചേർക്കുക. അതുപോലെ തന്നെ മറ്റു 1 മീറ്ററിൽ നിന്നും ഇതുപോലെ തന്നെ നമ്മൾ മൂന്ന് ഭാഗങ്ങളാക്കിയിട്ട് അതിൽ നിന്നും ഒരു ഭാഗം ചേർക്കുക. അപ്പോൾ എത്രയായിരിക്കും വരിക? മൂന്നിൽ രണ്ട് ഭാഗം നമ്മൾ ആദ്യം ഡിവൈഡ് ചെയ്ത് വെച്ച രണ്ട് മീറ്ററിൻ്റെ കൂടെ ചേർക്കുക. അപ്പോൾ 2 ബൈ 3 എന്നായിരിക്കും ആൻസർ ലഭിക്കുക. നമുക്ക് പ്രോബ്ലം ചെയ്ത് കാണിച്ചു തരാം. നോക്കൂ, 8 മീറ്റർ റിബണാണ്, 8 മീറ്റർ നീളമുള്ള ചരടാണ് ഉള്ളത്. അതിനെ നമ്മൾ മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 3 6 ശിഷ്ടം 2 ഉണ്ട്. അപ്പോൾ 2 അവിടെ നിൽക്കട്ടെ, 2 ബൈ 3. അപ്പോൾ നമ്മൾ ഹരിച്ച, അതായത് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് 3 ആണ്. അപ്പോൾ 3ൽ 2 ഭാഗം എക്സ്ട്രാ വരും. അപ്പോൾ 2 മീറ്ററും അതുപോലെ തന്നെ 3ൽ 2 ഭാഗം അതിൻ്റെ കൂടെ വരും. ഓക്കെ, അപ്പോൾ 1 ബൈ 3 8 മടങ്ങാണ് എന്ത്, 2 2 ബൈ 3 എന്ന് പറയുന്നത്. 1 ബൈ 3, മൂന്നിലൊരു ഭാഗത്തിൻ്റെ 8 മടങ്ങാണ് മൂന്നിലൊരു ഭാഗത്തിൻ്റെ 8 മടങ്ങാണ് എന്ത്, 2 മീറ്ററും അതുപോലെ തന്നെ 2 ബൈ 3. മൾട്ടിപ്ലിക്കേഷൻ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ 1 ബൈ 3 × 8 = 2 2 ബൈ 3, 2 ഭാഗം 3. ഇത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന് മനസ്സിലായില്ല, എനിക്ക് അത്രയ്ക്ക് വിശ്വാസമില്ല. നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് ചർച്ച ചെയ്യാം. ശരിക്കും നിങ്ങൾ മുന്നിലിരുത്തി ചെയ്യേണ്ട പ്രോബ്ലംസ് ആണ്, ശരിക്കും മനസ്സിലാക്കി തരേണ്ടതാണ്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്, ഫ്രാക്ഷൻ പ്രോബ്ലംസ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിക്കുക. നാളെ മുതൽ ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സംശയങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എഴുതുക, മനസ്സിലാക്കിയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. 2 3 പ്രാവശ്യം നിങ്ങൾ വീഡിയോ ക്ലാസ്സിൻ്റെ ചാനലിൻ്റെ വീഡിയോ കാണുക, എന്നിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.